നമസ്കാരം. ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തുചാടിയ ധീരനായ സ്വാതന്ത്ര്യ സമര സേനാനി നേതാജി എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ 125ാം ജന്മവാർഷികമാണിന്ന്. രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയും ഗാന്ധിജിയുടെ സമര രീതികൾ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് പര്യാപ്തമല്ലെന്ന് പ്രഖ്യാപിച്ച് സമാന്തരവും ഒരുപക്ഷെ കോൺഗ്രസിൻ്റെതിനേക്കാൾ മൂർച്ചയേറിയതുമായ സമരമുഖം തുറന്ന ദേശീയ നേതാവായിരുന്നു നേതാജി. 1897 ജനുവരി 23-ന് ഇന്ന് ഒറീസയുടെയും അന്നത്തെ ബംഗാളിൻ്റെ ഭാഗവുമായിരുന്ന കട്ടക്കിലായിരുന്നു ജനനം. ജനകി നാഥബോസും പ്രഭാവതിയുമാണ് മാതാപിതാക്കൾ. പ്രൊട്ടസ്റ്റൻ്റ് മിഷണറീസ് നടത്തിയിരുന്ന ഒരു യൂറോപ്യൻ മാതൃകയിലുള്ള സ്കൂളിലാണ് സുഭാഷ് തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർന്നത്. സുഭാഷ് ചെറുപ്പത്തിൽ ഒരിക്കലും ഇംഗ്ലീഷ് ഭാഷ സംസാരിച്ചിരുന്നില്ല. ബ്രിട്ടീഷ് നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ രീതിയിൽ കുട്ടിയായിരുന്ന സുഭാഷ് സംതൃപ്തനല്ലായിരുന്നു. സമൂഹ പ്രശ്നങ്ങളിൽ നിന്നകന്ന് നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സംസ്കാരം സുഭാഷിന് ദഹിച്ചില്ല. കൽക്കട്ടയിലും പ്രശസ്തമായ പ്രസിഡൻസി കോളേജിലാണ് സുഭാഷ് ഉന്നത വിദ്യാഭ്യാസത്തിനായി ചേർന്നത്. കോളേജ് വിദ്യാഭ്യാസത്തിനോടൊപ്പം കോളേജിന് പുറത്തു നടക്കുന്ന വിപ്ലവ പ്രവർത്തനങ്ങളെ സുഭാഷ് കൗതുകപൂർവ്വം നിരീക്ഷിച്ചിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനാകുകയും ബാലഗംഗാധര തിലകനെ പോലുള്ള സ്വതന്ത്ര സമര നേതാക്കളാൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തിയായിരുന്നു നേതാജി. പിൽക്കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം ഏറ്റവും അധികം ഭയപ്പെടേണ്ട വിപ്ലവകാരിയും 11 തവണ അദ്ദേഹത്തെ ബ്രിട്ടീഷ് അധികാരികൾ ജയിലിലടച്ചിട്ടുണ്ട്. രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്തു. ജർമ്മനിയിലായിരുന്നു അദ്ദേഹം ചെന്നെത്തിയത്. ശക്തികളുടെ സഹായത്തോടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്ത് സ്വാതന്ത്ര്യം നേടിയെടുക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ നേതാജി രൂപം കൊടുത്ത ആസാദ് ഹിന്ദു ഫൗജ് എന്ന ഇന്ത്യൻ നാഷണൽ ആർമി ബ്രിട്ടീഷുകാരെ തെല്ലൊന്നുമല്ല അലോസരപ്പെടുത്തിയത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പൗരസ്ത്യ ദേശത്തുള്ള അധിനിവേശത്തിനെതിരെ ജപ്പാൻകാരോടൊത്ത് INA പൊരുതി. ഭാരതത്തിലെ ബ്രിട്ടീഷ് ഭരണത്തെ തകർത്ത് സ്വാതന്ത്ര്യം നേടാൻ സൈന്യത്തിനെ ഉപയോഗിക്കണമെന്ന ഭാരതീയ ദേശീയവാദികളുടെ വിശ്വാസമാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഉത്ഭവത്തിന് കാരണം. തുടക്കത്തിൽ ജപ്പാൻ പട്ടാളം ബന്ദികളാക്കിയ ഇന്ത്യൻ വംശജരായ യുദ്ധ തടവുകാരായിരുന്നു ഈ സേനയുടെ അംഗങ്ങൾ. പിന്നീട് മലയ, ബർമ എന്നീ പ്രദേശങ്ങളിലെ പ്രവാസി ഭാരതീയർ ഈ സേനയിൽ വോളണ്ടിയർമാരായി ചേർന്നു. അക്കാലത്ത് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു മാതൃകയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി സ്വാമിനാഥന്റെ നേതൃത്വത്തിലുള്ള വനിതാ പടയാളികൾ മാത്രമുള്ള ഝാൻസി റാണി റെജിമെന്റ്. 1945 ഓഗസ്റ്റ് 18-ന് ബോസ് തായ്വാനിലെ തെയ്ഹോഗു വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ മരിച്ചു എന്നാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഭാഷ്യം. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ നെഹ്റുവിന്റെ ഭരണകാലത്ത് ഷാനവാസ് കമ്മീഷൻ, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഗോസ്ല കമ്മീഷൻ എന്നിവയെ നിയോഗിച്ചിരുന്നു. ഈ രണ്ട് കമ്മീഷനുകളും ബോസ് വിമാനാപകടത്തിൽ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ പാർലമെന്റ് അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും പ്രതിഷേധം കാരണം ഈ രണ്ട് റിപ്പോർട്ടുകളും മൊറാർജി ദേശായിയുടെ ഭരണകാലത്ത് ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു. തുടർന്ന് 1999-ൽ വാജ്പേയിയുടെ ഭരണകാലത്ത് മുഖർജി കമ്മീഷൻ നിലവിൽ വന്നു. 1945-ൽ മേൽപ്പറഞ്ഞ വിമാനാപകടം ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ ബോസ് അന്ന് മരണപ്പെട്ടിട്ടില്ലെന്നും കമ്മീഷൻ കണ്ടെത്തി. ഈ കണ്ടെത്തൽ വിവാദമായതോടെ റിപ്പോർട്ട് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് തള്ളിക്കളഞ്ഞു. ബോസിൻ്റെതെന്ന് ഗവൺമെന്റ് അവകാശപ്പെടുന്ന റെങ്കോജി ക്ഷേത്രത്തിലെ ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെതല്ലെന്നും കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. നേതാജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന തന്റെ സ്വപ്നത്തിലേക്ക് അതിവേഗം അടുക്കുമ്പോഴായിരുന്നു ആ ദുരൂഹമായ തിരോധാനം. 1943-ൽ തന്നെ സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി നേതാജി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് ഒരു പ്രവാസി സർക്കാരുമുണ്ടായി. ഇത് കോൺഗ്രസിലെ ചില അധികാരമോഹികളിൽ ഉണ്ടാക്കിയ അസ്വസ്ഥതകളാകാം ഇന്നും അനാവരണം ചെയ്യപ്പെടാത്ത അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പിന്നിൽ. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നേതാജിയെ മാറ്റി നിർത്താൻ ഒരു വിഭാഗം നിരന്തര ശ്രമം നടത്തി. 1991-ൽ അദ്ദേഹത്തിന്റെ ഭാരതരത്ന നൽകിയെങ്കിലും പിന്നീട് പിൻവലിച്ചു. പക്ഷെ പുതിയ ഭാരതത്തിൽ നേതാജിയുടെ സ്മരണകൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. നേതാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം പുറത്തുവിട്ടു. ഇനി മുതൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായ പരാക്രം ദിവസ് മുതലാണ് രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുക. കൂടാതെ നേതാജിയുടെ ഹോളോഗ്രാം പ്രതിമ ഇന്ന് ഇന്ത്യാഗേറ്റിൽ സ്ഥാപിക്കുകയാണ്. കോടിക്കണക്കിന് ഇന്ത്യൻ യുവാക്കൾക്ക് പ്രചോദനമായി നേതാജിയുടെ സ്മരണകൾ ജ്വലിക്കട്ടെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമേ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.